വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൊഴിലിടത്തിലെ വിവേചനത്തിൽ മുഹമ്മ പഞ്ചായത്ത് രചനയെ പുറത്താക്കിയത് നടപടിക്രമങ്ങൾ പാലിക്കാതെ. സഹപ്രവർത്തകരുടെ വിവേചനം ഉൾപ്പെടെ രചന ഉന്നയിച്ച ഗുരുതര വിഷയങ്ങൾ പരിശോധിക്കുന്നതിനായി പഞ്ചായത്ത് ആഭ്യന്തര സമിതി രൂപീകരിച്ചിരുന്നുവെങ്കിലും രചനയിൽ നിന്ന് മൊഴി പോലും രേഖപ്പെടുത്തുന്നതിന് മുൻപാണ് മാറ്റി നിർത്തൽ. താൻ അനുഭവിച്ച പീഡനങ്ങൾ രചന ന്യൂസ് 18നോട് തുറന്നു പറഞ്ഞു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പഞ്ചായത്തിന്റെ പ്രതികാര നടപടി. ന്യൂസ് 18 ഫോളോഅപ്പ്. ഈ മെമ്മോ എനിക്ക് തന്ന ദിവസം മുഹമ്മ പഞ്ചായത്തിൽ ഓണാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുക്കത്തിലും ആഘോഷത്തിലും ഒന്നിനും തന്നെ എന്നെ മാത്രം അവർ പങ്കെടുപ്പിച്ചിട്ടില്ല. ഈ ദിവസം തന്നെ എനിക്ക് ഈ മെമ്മോ തന്നത് എന്നെ മാനസികമായി തളർത്തി എന്റെ ആ ദിവസവും തിരുവോണ ദിവസവും എല്ലാം വിഷമിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണെന്നും എനിക്ക് ബോധ്യമുള്ളതാണ്. 4 മാസമായി എന്നെ തൊഴിൽ നിന്നും മാറ്റി നിർത്തി. അതുമായി ബന്ധപ്പെട്ടും മറ്റൊരു കാര്യവും തന്നെ എനിക്ക് ബോധ്യമില്ലാത്തതും എന്നെ അറിയിക്കാത്തതും അറിയാൻ അനുവദിക്കാത്തതുമാണ്. തൊഴിലിടത്തിൽ താൻ അനുഭവിക്കുന്ന ക്രൂരമായ മാനസിക പീഡനങ്ങളും ഒറ്റപ്പെടലും മുഹമ്മ പഞ്ചായത്ത് അധികൃതരെ രേഖാമൂലം രചന അറിയിച്ച പരാതിയിലെ വരികളാണ് മുകളിൽ വായിച്ചത്. സമ്മർദ്ദം മൂലം ശ്വാസതടസ്സം അനുഭവപ്പെടുമ്പോൾ പോലും ചുറ്റുമുള്ളവരുടെ പരിഹാസമേൽക്കേണ്ടി വന്നുവെന്ന അവളുടെ ദയനീയ സാഹചര്യത്തിന്മേൽ പരിശോധിക്കാമെന്നൊരാശ്വാസ വാക്കുപോലും മേലധികാരികളുടെയോ ഭരണസമിതിയുടെയോ ഭാഗത്തു നിന്ന് നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഒടുവിൽ ഏക ആശ്രയമായി കണ്ടാണ് ആ പെൺകുട്ടി ഞങ്ങൾക്ക് മുന്നിൽ ദുഃഖങ്ങളുടെ ഭാരം ഇറക്കി വെച്ചത്. ഏപ്രിൽ ഒരു 25 കഴിഞ്ഞപ്പോ തൊട്ട് ഏകദേശം വർക്കൊന്നും എന്റെ സിസ്റ്റം പൂട്ടി കബോർഡ് എല്ലാം അടച്ച് വൈഫൈയുടെ പാസ്വേഡ് മാറ്റി ഇതൊക്കെ ചെയ്ത് ഇപ്പൊ ആരും എന്നോട് മിണ്ടത്തില്ല. എന്നെ നോക്കി ഓളല്, ഞാൻ അട്ടേനെ പോലെ പിടിച്ചു നിൽക്കുകയാണ്. റിസൈൻ ചെയ്തൂടെ എന്നെ പറഞ്ഞു വിടാനായിട്ട് പല പല കമ്മിറ്റികളും കൂടി ഓരോ ദിവസം. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പൊ കാപ്പി കൊടുക്കണം, അത് എനിക്കിപ്പോ തന്നില്ല. എന്തെങ്കിലും കഴിക്കാനുള്ളത്, പിന്നെ ഈ സെൻഡ് ഓഫ് അങ്ങനത്തെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴത്തേക്കും മുമ്പ് മേളി വെച്ചായിരുന്നു, കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അത് ഞാൻ ഇരിക്കണം അവിടെ ഇരുന്ന് കൂടും. അപ്പൊ ഞാൻ ഒന്നെങ്കിൽ ഇറങ്ങി വായനശാലയിൽ പോയിരിക്കും, അല്ലെങ്കിൽ മേളിൽ പോയിരിക്കും. സീറ്റ് ഇപ്പൊ സീറ്റ് മാറ്റി, എന്റെ സീറ്റ് ഇപ്പൊ ഡേറ്റ എൻട്രി ഇരിക്കുന്ന ഡേറ്റ എൻട്രിയുടെ സീറ്റ് ഇപ്പൊ ഞാനായിരിക്കണം. ചേർത്ത് നിർത്തിയെന്ന അവകാശവാദം ഉന്നയിച്ചവർ നിമിഷങ്ങൾ പോലും പാഴാക്കാതെ പകപോക്കൽ നടപടിയിലേക്ക് നീങ്ങിയെന്ന് അവധി ദിനമായ ഞായറാഴ്ച പുറത്തിറക്കിയ പുറത്താക്കൽ നോട്ടീസിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വർഷങ്ങൾ നീണ്ട പീഡനങ്ങൾക്കൊടുവിൽ വാർത്ത പുറത്തുവന്ന ശേഷമാണ് ഭരണസമിതി ചേർന്ന രചന ഉന്നയിച്ച പരാതികൾ പരിശോധിക്കാൻ 30 ആഭ്യന്തര കമ്മിറ്റി രൂപീകരിച്ചത്. അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പുറത്താക്കൽ നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് തിടുക്കപ്പെട്ട പകപോക്കൽ എന്നതാണ് ശ്രദ്ധേയം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള സമിതി രചനയുടെ മൊഴി പോലും രേഖപ്പെടുത്തുന്നതിന് മുൻപ് അവൾ തൊഴിലിടത്തിൽ നിന്നും എല്ലാ അവകാശങ്ങളും ലംഘിക്കപ്പെട്ട് പുറത്താക്കപ്പെട്ടു. രചന ഒരു സൂചനയാണ്. തൊഴിലിടത്തിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾ തുറന്നു പറഞ്ഞാൽ എന്നേക്കുമായി വായടപ്പിക്കുമെന്ന് ഓരോ ഇരയെയും ഓർമ്മിപ്പിക്കുന്ന സൂചന. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. ഈ വിഷയം തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്ത ശരണ്യ സ്നേഹജൻ ടെലിഫോണിൽ നേരിട്ട് നമ്മളുടെ ഈ വിഷയത്തിൽ ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ ചേരുന്നു. ശരണ്യ, ഇത് ഒരു പെൺകുട്ടിക്ക് വിവേചനം നേരിട്ട സംഭവമാണ്. അവർ നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു, പക്ഷെ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഫലമുണ്ടാകുന്നില്ല. വീണ്ടും വീണ്ടും ഈ വിവേചനം ഇവർക്ക് തുടർച്ചയായി അനുഭവിക്കേണ്ട പശ്ചാത്തലം ഒരുങ്ങുന്നു. അതിനുശേഷമാണ് നമ്മളോട് ഈ വിഷയം സംസാരിക്കുന്നത്. കാരണം അവർക്ക് മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല ഇത് പുറം ലോകത്തെത്തിക്കാൻ. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു, മുഹമ്മ പഞ്ചായത്തിൽ ആലപ്പുഴയിലുടനീളം ജനങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. അങ്ങനെ നിരവധി സംഭവങ്ങൾ വന്നിട്ടും
ഇടപെടേണ്ടവർ ഇടപെടാതെ ഇവർക്ക് നീതി കിട്ടാതെ ഇവരെ പുറത്താക്കുകയാണ്. എങ്ങനെ കാണണം ഈ ഒരു പ്രവൃത്തി ചെയ്തവരെ? രഞ്ജിത്ത്, തീർച്ചയായും ഈ സംവിധാനങ്ങൾ, അതായത് യുവജന കമ്മീഷൻ, വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, ഇവർക്കൊക്കെ തന്നെയും ഈ കുട്ടി പരാതി നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, ഓരോ വിഷയങ്ങൾ വരുമ്പോൾ യുവജന കമ്മീഷൻ അടക്കമുള്ള കമ്മീഷനുകൾ അവർ യുവജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളാണെന്ന് പറയുകയും നേരിട്ട് ഓരോ വിഷയങ്ങളിലും അവർ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, രചനയുടെ വിഷയത്തിൽ ഒരുപക്ഷെ അത് ഭരിക്കുന്ന ഭരണസമിതി, ഒരുപക്ഷെ ഭരിക്കുന്ന പാർട്ടിയുടെ ഭരണസമിതി ആയതുകൊണ്ട് തന്നെയാവാം അത്തരമൊരു ഇടപെടലോ അല്ലെങ്കിൽ അവൾക്കൊരു പിന്തുണ കൊടുക്കുകയോ ഒരു ഘട്ടത്തിലും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പെൺകുട്ടി പലതവണ മനുഷ്യാവകാശ കമ്മീഷനും ഒപ്പം തന്നെ വനിതാ കമ്മീഷനും ഒക്കെ പരാതി നൽകി. ഈ വനിതാ കമ്മീഷന് പരാതി നൽകുമ്പോൾ പോലും അവൾ നൽകിയ സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സ്റ്റേറ്റ്മെന്റ് അടക്കം നമ്മൾ വെരിഫൈ ചെയ്തതാണ്. അതിനകത്ത് താൻ തൊഴിലിടത്തിൽ വളരെയധികം മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ എന്നോട് ഞായറാഴ്ച ദിവസം, അവധി ദിവസങ്ങൾ, മറ്റൊരു സ്റ്റാഫും ജോലി എടുക്കാൻ വരാത്ത ദിവസം എന്നോട് സെക്രട്ടറി അവിടെ ജോലി എടുക്കാനായി വരാനായി പറയുന്നു. ഒപ്പം വൈകുന്നേരങ്ങൾ 5 മണിക്ക് ശേഷം, ജോലി സമയത്തിന് ശേഷമാണ് സൈറ്റുകൾ പോയത്. അത് ഈ സൈറ്റ് വിസിറ്റ് ചെയ്യാനായി 5 മണിക്ക് ശേഷം, ആ 5 മണിക്ക് ശേഷം അവിടെ സൈറ്റിൽ ഒരു പ്രവർത്തനവും നടക്കാത്തിടത്താണ് ഈ സൈറ്റ് സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ കുട്ടിയെ പറഞ്ഞുവിടാൻ അത്തരത്തിലൊരു പരമാവധി ഇറിറ്റേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും രാജിവെപ്പിച്ച് പുറത്തേക്ക് കളയുക എന്നുള്ളൊരു ഗൂഢമായ നീക്കം അവിടെ നടന്നിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും പിടിച്ചുവെച്ച ശമ്പളം വിട്ടു നൽകുന്നതിന് വേണ്ടി സെക്രട്ടറിയെ നേരിട്ട് വിളിച്ച് ഈ വിഷയങ്ങൾ സംസാരിച്ച വനിതാ കമ്മീഷൻ ഈ പിടിച്ചുവെച്ച ശമ്പളം വിട്ടു നൽകുന്നതിനപ്പുറത്തേക്ക് ഒരു സംരക്ഷണം ആ പെൺകുട്ടിക്ക് ഒരുക്കുന്ന കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളത് വളരെയധികം ദുഃഖകരമാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രചന മാധ്യമങ്ങളോട് ഈ വിഷയം പ്രതികരിച്ച്, പ്രത്യേകിച്ച് ന്യൂസ് 18നോടാണ് താൻ തൊഴിലിടത്തിൽ അനുഭവപ്പെടുന്ന ഒറ്റപ്പെടൽ, അതും നമുക്ക് ഒട്ടും വിശ്വസനീയമല്ല ഈ രചന പറഞ്ഞ കാര്യങ്ങൾ. കാരണം അവിടെ തനിക്ക് ഓണാഘോഷ പരിപാടികൾ നടത്തുമ്പോൾ തന്നെ ഒറ്റപ്പെടുത്തി നിർത്തുന്നു. മാത്രമല്ല വൈകുന്നേരങ്ങൾ ചായ വിതരണവും ഭക്ഷണവും സെൻഡ് ഓഫ് പാർട്ടികളും, മുകളിൽ നടന്ന സെൻഡ് ഓഫ് പാർട്ടികൾ താഴത്തേക്ക് എത്തി, ഓഫീസ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത്, 4 മാസമായി ജോലി എടുപ്പിക്കാതെയാണ് എനിക്ക് ശമ്പളം തരുന്നത്, താൻ ആ സീറ്റിലിരുന്നാൽ മാത്രം മതി, മറ്റ് പണികൾ എടുക്കേണ്ട എന്നുള്ളൊരു തീരുമാനം അവിടെ എടുത്തിരുന്നു എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും നമ്മൾ ഇത് നേരിട്ട് അന്വേഷിക്കുകയും ചെയ്തതാണ്. അത്തരം ഒരു അന്വേഷണത്തിൽ ആ ദൃശ്യങ്ങൾ അടക്കം പകർത്തി ആ പെൺകുട്ടി ആ ഓഫീസിൽ നേരിടുന്ന ഒറ്റപ്പെടൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിച്ചത്. ആ ദൃശ്യങ്ങൾ സഹിതം, തെളിവുകൾ സഹിതം ഈ വിഷയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവർ പറയുന്ന ആദ്യഘട്ടങ്ങളിൽ ഇവർ രചനയെക്കുറിച്ച് ആക്ഷേപിച്ചിരുന്നത്, രചന ഉന്നയിച്ച ഈ കഴിഞ്ഞ 3 വർഷക്കാലമായി രചന അവിടെ ജോലി ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ ഏപ്രിലിൽ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആദ്യമായി രചനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, ഈ വിഷയത്തിന്മേലാണ് തങ്ങൾ ഇത്രയധികം പ്രതികാര നടപടികൾ സ്വീകരിച്ചത് എന്നുള്ളതാണ് പഞ്ചായത്ത് സെക്രട്ടറി വിനോദും, ഒപ്പം തന്നെ ആ പെൺകുട്ടി ആദ്യഘട്ടം മുതൽ പോലും സംരക്ഷിച്ചു പോന്നിരുന്നു എന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്നയും ഒക്കെ വ്യക്തമാക്കിയത്. പക്ഷേ ഈ 5 മാസം മുതൽ ഈ കുട്ടിക്ക് കൃത്യമായ മെമ്മോകൾ നൽകുകയും, എന്നാൽ ഈ മെമ്മോകൾക്കെല്ലാം ഈ താൻ തൊഴിലിടത്തിൽ അനുഭവിക്കുന്ന ഗുരുതര പീഡനങ്ങളെക്കുറിച്ച് ഈ കുട്ടി വ്യക്തമാക്കുന്നുണ്ട്. അവിടെ ഒന്നും ഒരു ഘട്ടത്തിലും ഈ കുട്ടിക്ക് പിന്തുണ കൊടുക്കുകയോ ഈ ഗുരുതരമായ വിഷയം അന്വേഷിക്കുകയോ ചെയ്യാത്ത ആ ഭരണസമിതിയാണ് ഏറ്റവും ഒടുവിൽ നിവർത്തി കെട്ട പെൺകുട്ടി നമ്മളോട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അത് വലിയ ചർച്ച പുറത്ത് സമൂഹ മാധ്യമങ്ങളിൽ, പൊതുജനങ്ങളിൽ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്ത ഘട്ടത്തിൽ രചന ന്യൂസ് 18നോട് തന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞതുകൊണ്ട് ഇത്തരത്തിൽ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുക അല്ലെങ്കിൽ പുറത്താക്കുക. ഇപ്പോൾ ഒരു ഇന്റേണൽ കമ്മിറ്റി ഒക്കെ അവിടെ രൂപീകരിച്ചിരുന്നു, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. തെളിവെടുപ്പ് നടത്തണം, രചനയ്ക്ക് കേൾക്കാനുള്ള കാര്യങ്ങൾ കേൾക്കണം. കാരണം ഒരു പെൺകുട്ടിയാണ്, ഒരു വനിതയാണ്, അവർക്ക് തൊഴിലിടത്തിൽ ഇത്തരത്തിൽ ഒറ്റപ്പെടലും പീഡനങ്ങളും സംഭവിക്കുന്നെങ്കിൽ അത് കേൾക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും ആ കമ്മിറ്റി കാണിക്കണം. ഇവിടെ അതൊന്നുമില്ലാതെ, അവരെ കേൾക്കാതെ, ഒരു ഭാഗം മാത്രം, ചില സംഭവങ്ങൾ മാത്രം കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാത്രം കേട്ടുകൊണ്ട് ഇവരെ പുറത്താക്കുകയാണ്. ഒരു തരത്തിലും സർവീസ് ചട്ടങ്ങൾ അനുസരിച്ച് ന്യായീകരിക്കാവുന്ന ഒരു സംഭവം കൂടി നടന്നിരിക്കുന്നു, അതും ഗൗരവതരമാണ്. തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഈ രചന വർക്ക് ചെയ്യുന്നത് MGNREGSലാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമവികസന കമ്മീഷണറുടെ അനുമതി പ്രകാരം മാത്രമേ ഈ കുട്ടിയെ പൂർണ്ണമായും ആ തൊഴിലിടത്തിൽ നിന്ന് ഇവർക്ക് പുറത്താക്കാൻ കഴിയൂ. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇവർ ചെയ്ത 4 മാസമായി ഈ കുട്ടിയെ തൊഴിലെടുക്കാതെ അവിടെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്ന സംഭവം. ആ സംഭവത്തിന് ശേഷം ഇവർക്ക് അവിടെ ഈ കുട്ടിയെ ഇനി തുടർത്ത്, അതായത് പരാതി ഉന്നയിച്ച കുട്ടി അവിടെ തുടർന്ന് പോകാൻ അനുവദിക്കുന്നില്ല എന്ന വാശിപൂർവ്വം, അല്ല അത്തരത്തിലുള്ള ഒരു വാശിയുടെ പുറത്താണ് ഇപ്പോൾ ഈ ന്യൂസ് 18നോട് അത് ആ പുറത്താക്കുന്നത്.
മനസ്സിലാക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ള ആ കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. കാരണം ന്യൂസ് 18നോട് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം, രചനയുടെ അമ്മ ഉൾപ്പെടെ പ്രതികരിച്ചതുകൊണ്ട് മാത്രം രചനയെ മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. രഞ്ജിത്ത് പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പീഡനങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാവേണ്ടതാണ്. അത്തരം ഒരു ഇന്റേണൽ കമ്മിറ്റിയുടെ ഇടപെടൽ രചനയുടെ കാര്യത്തിൽ 5 മാസം മുതൽ നൽകിയ പരാതിക്ക് മേൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ തൊഴിലിടത്തിൽ ഒരു പീഡനം നടന്നതിന് ശേഷം അല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായ വിഷയങ്ങൾ രേഖാമൂലം ഒരു സെക്രട്ടറിക്ക് പരാതിയായി ആ പെൺകുട്ടി നൽകിയതിനു ശേഷവും ആ പഞ്ചായത്തിൽ അത്തരം ഒരു ഇന്റേണൽ കമ്മിറ്റി പ്രവർത്തിച്ചിരുന്നില്ല അല്ലെങ്കിൽ ബോധപൂർവമായി അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ 30ന് ഈ രചനയുടെ വിഷയം, രചന കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നമ്മളോട് ഈ വിഷയങ്ങൾ രചനയുടെ അമ്മയും രചനയും തുറന്നു പറയുന്നത്. അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. തൊട്ട് പിറ്റേ ദിവസം തന്നെ പഞ്ചായത്ത് പത്രസമ്മേളനം വിളിച്ചു ചേർക്കുകയും അവർ ഈ കാര്യങ്ങളൊക്കെ നിഷേധിക്കുകയും ഒക്കെ ചെയ്തു. കഴിഞ്ഞ 30ന് കഴിഞ്ഞ 30ന് ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഈ രചന മാധ്യമങ്ങളോട് ന്യൂസ് 18നോട് ഇക്കാര്യം പറഞ്ഞതിനെ സംബന്ധിച്ചുള്ള ചർച്ചയായിരുന്നു പ്രധാനമായും അജണ്ടയായി വെച്ചിരുന്നത്. ആ കമ്മിറ്റിയിൽ കൃത്യമായി ഈ രചനയെ ഈ ഇത്രയും സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയ പെൺകുട്ടിയെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു മാധ്യമത്തോട് പറഞ്ഞ കാര്യത്തിന്മേൽ ഈ ആ നടപടിയിലേക്ക് നീങ്ങരുത്, അത് ശരിയായ രീതിയല്ല എന്നുള്ള വിയോജിപ്പ് ഉയരുകയും ആ കമ്മിറ്റിയിൽ അങ്ങനെ തൽക്കാലത്തേക്ക് നടപടി വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കും ആ കമ്മിറ്റി മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷവും ഈ കത്ത് വന്ന, അതായത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പുറത്താക്കിക്കൊണ്ടുള്ള അറിയിപ്പ് വന്ന തീയതി ഒന്ന് രഞ്ജിത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ഞായറാഴ്ചയാണ് ആ കത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് അത്ര പോലെ ശനിയാഴ്ച കമ്മിറ്റി കൂടി ഒരു ഇന്റേണൽ കമ്മിറ്റിയെ ഭരണസമിതി തീരുമാനിക്കുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഈ കുട്ടിയുടെ പരാതി കേൾക്കുകയും ഒപ്പം തന്നെ ഈ വിഷയം അന്വേഷിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് 3 വർഷത്തെ സാഹചര്യങ്ങൾക്ക് ശേഷം ആ പഞ്ചായത്ത് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കത്ത് രചനയ്ക്ക് 1ാം തീയതി തീയതിയിട്ട് ഞായറാഴ്ച അവധി ദിവസത്തെ തീയതി ഇട്ടുകൊണ്ട് ഇപ്പോൾ കത്ത് രചനയുടെ മുഹമ്മ പഞ്ചായത്തിൽ നിന്നും രചനയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആ കത്തിനകത്ത് പറയുന്നത് മാധ്യമങ്ങളോട് ന്യൂസ് 18നോട്, പ്രത്യേകിച്ച് ന്യൂസ് 18നോട് എന്ന് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ന്യൂസ് 18നോട് പ്രതികരിച്ചതുകൊണ്ട് രചനയെ തൊഴിലിടത്തിൽ നിന്നും മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ്. എവിടെയാണ് ഈ പെൺകുട്ടികൾക്ക് ഒരു ആശ്രയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് രഞ്ജിത്ത്. കാരണം തൊഴിലിടത്തിൽ അവൾ അനുഭവിച്ച പീഡനങ്ങൾ 5ാം മാസം മുതൽ ആ പെൺകുട്ടി തുറന്നു പറഞ്ഞിട്ടും ഒരു ചെറുവിരൽ അനക്കാത്ത ആ പഞ്ചായത്ത് ഭരണസമിതി ഏറ്റവും ഗതികെട്ട് അവൾ ഒരു തനിക്കിനി മുന്നോട്ട് പോകാനാവില്ല എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി നമ്മളോട് അവളുടെ വിഷമതകൾ പറയുകയും നമ്മൾ ആ സ്ഥലത്ത് പോയി അന്വേഷിച്ച് അവിടെ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയതാണ് ആ കുട്ടി അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ എന്താണെന്നുള്ളത്. മറ്റുള്ളവരെല്ലാം തൊഴിലിടത്തിൽ ജോലിയെടുക്കുമ്പോൾ ആ സിസ്റ്റം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത സ്വന്തം ഡ്രോ പൂട്ടി ഫയലുകൾ അടക്കം മാറ്റിവെച്ചുകൊണ്ട് വെറുതെ ഇരിക്കുന്ന രചനയെ നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ നമ്മൾ പകർത്തിയതാണ്. ഇത്രയും വലിയ മനുഷ്യാവകാശ ലംഘനം അടക്കമുള്ള വിഷയങ്ങൾ അവിടെ നടന്നിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എന്തു ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും രചനയ്ക്ക് വേണ്ടി ആരും ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. രചനയ്ക്ക് നീതി അത് ലഭിച്ചില്ല. രചനയെ ഒടുവിൽ സർവീസിൽ നിന്ന് പോലും മാറ്റി നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രചനയ്ക്ക് ഏറ്റവും ഒടുവിൽ ഒരു പുറത്താക്കൽ ഉത്തരവും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അവരുടെ ഭാഗം പോലും കേൾക്കാതെയാണ് ഇത്തരത്തിൽ ഒരു വനിതയോട് ഈ നീതികേട് കാട്ടിയത്. ശരണ്യ സ്നേഹൻ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റു വാർത്തകളിലേക്ക് വരാം.